Jesus,
സ്വർഗീയ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ചിറകിൻ മറവിലാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ദൈവം, ആമേൻ, ഈ സമയത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അമൂല്യമായ ഒരു ഗിഫ്റ്റാണ്, സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മെ വഴികാട്ടുന്നവൻ, നമ്മെ നടത്തുന്നവൻ. യേശു പറഞ്ഞു, ഞാൻ പോകേണ്ടത് അത്യാവശ്യമാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ, അർത്ഥം മറ്റൊരു വഴികാട്ടിയെ നിങ്ങൾക്ക് അയച്ചു തരും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ വഴി നടത്തും. നമ്മൾ എവിടെ പോകേണ്ടെന്നുവോ, ഹാലെ, നമ്മുടെ കരം പിടിച്ച് നടത്തൊരു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നെ വഴി നടത്തണമേ, ഒന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. കർത്താവ് പരിശുദ്ധാത്മാവ് നൽകുന്നത് ഒരളവ് വെച്ചല്ല. ഞാൻ പറയട്ടെ, നമ്മൾ എത്രയധികം ആഗ്രഹിക്കുന്നുവോ, നമ്മൾ ചോദിക്കുന്നുവോ, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അധികമായി എന്ത് ചെയ്യും, നമ്മുടെ മേൽ പകരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കും, കർത്താവേ, എനിക്ക് അത്രയും ദാഹമുണ്ടോ കുടിക്കാനാ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെള്ളമായിട്ട് യേശു, ജീവജലത്തിന്റെ നദി നമുക്ക് വേണ്ടി ഒഴുകുക. നദി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന്, അതിനൊക്കെ ആഴമുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മേലെന്ത് ചെയ്യും, അത് പകരപ്പെടും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എണ്ണയായിരുന്നു, എണ്ണയ്ക്ക് എന്തുണ്ടാ, നല്ല വിലയുണ്ട്. പക്ഷെ വെള്ളത്തിന് വിലയുണ്ടോ? വിലയുണ്ടോ? വിലയുണ്ട്. എത്ര കൊടുക്കണം? എത്ര കൊടുക്കണം? വാട്ടർ ബില്ല് വരുമല്ലേ, 200, 300, 500. കൂടുതലുണ്ടോ? എന്നാലും നമ്മൾ വെള്ളത്തിന് അത്ര ചീപ്പ് വരെ കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ആരും അങ്ങനെ ഇരിക്കരുത്. കാരണം ഞാൻ എൻ്റെ ഹിസ്റ്ററി പഠിച്ചപ്പം പഠിച്ച ഒരു സ്റ്റോറി, ഒരു രാജാവ് മരുഭൂമിയിൽ യുദ്ധം ഹിസ്റ്ററിയാണ്, നടന്ന സംഭവമാണ്. തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട് താൻ വരുമ്പോൾ മരുഭൂമിയിൽ ഒരു ചുറ്റി വെള്ളത്തിന് വേണ്ടി എന്ത് ചെയ്യുക, കേടുകയാണ്. മറ്റു രാജ്യങ്ങളെ തോൽപ്പിച്ച് കീഴടക്കൻ വന്ന രാജാവ് ഇപ്പം നഷ്ടത്തിൽ കഷ്ടത്തിൽ കിടക്കുക. എങ്ങനെയും ഒരു തുള്ളി വെള്ളം മതി. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരാളെ കണ്ടു, ഒരാൾ ഒരിച്ചിരി വെള്ളമായിട്ട് വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എനിക്ക് ഇച്ചിരി വെള്ളം വേണം, എന്നൊക്കെ എന്ത് വേണേ തരാം, എൻ്റെ രാജ്യം വേണമെങ്കിലും തരാം. ഹല്ലേലൂയ. എന്ത് തരാം? എൻ്റെ രാജ്യം വേണമെങ്കിൽ ഞാൻ തരാം. വെള്ളത്തിന് വിലയുണ്ടോ? ഒരു മനുഷ്യൻ കുടിച്ച് എത്ര കുടിക്കാൻ പറ്റും? പക്ഷേ രാജ്യം കെട്ടിപ്പടുക്കാൻ പോയൊരു മനുഷ്യൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തൻ്റെ രാജ്യം മുഴുവനും കൊടുക്കാണ്ടിരിക്കുക. വിലയില്ലാത്തതല്ല പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്നുവോ, ഒരുമിച്ച് പാടുന്നുവോ, അമ്മ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, ഏതാപൽ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. എന്റെ ജീവിതത്തെ പഠിച്ചൊരു കാര്യം,
ഹല്ലേലൂയ. ഈ പരിശുദ്ധാമ നമ്മൾ വഴി നടത്തിയാൽ എനിക്കറിയത്തില്ല ഒരു 10 വർഷം മുമ്പ് ഞാൻ എന്തായി തീരുമെന്ന്, പക്ഷെ ഇപ്പോഴെനിക്കറിയാം ദൈവം എന്നെ ആക്കി. ആമേൻ. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇനിയും കർത്താവ് നടത്താൻ ശക്തനാണ്. കർത്താവ് രൂപാന്തരപ്പെടുത്തും, അവസ്ഥകളെ മാറ്റും. കാരണം കർത്താവാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ വഴികാട്ടിയെങ്കിൽ അവിടെ മാറ്റം വന്നേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്ന ഒരു കരങ്ങളെ അടിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ എന്ന് പകൽക്കാലം. Yes, we praise you, Sweetheart. എന്റെ ജീവിതം മാറുവാൻ, എന്റെ ജീവിതത്തിലെ സമസ്ത മേഖലയിൽ സമാധാനം അനുഭവിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ, ചില വാതിലുകൾ തുറക്കുവാൻ. ഓ പരിശുദ്ധാത്മാവേ, തന്റെ ദൂതനെ എനിക്ക് മുമ്പായി വിടുന്നവനെ, ഓ നമശേഖമനം എന്റെ വഴികളെ ഒരുക്കുന്നവനെ, നന്ദിയോടെ കരങ്ങളെ അടിച്ച് ഓ ശമനം തുരമം ആരാധന അങ്ങേക്ക്. Hallelujah.
ഞാൻ എൻ ദൈവമേ നന്ദി എന്നേ സുപരാ
ശുദിക്കുന്നു ഞാൻ എൻ ദൈവമേ തന്നീ എന്നെ ഒരിക്കൽ കൂടി പാടാമോ ശുദിക്കുന്നു ഞാൻ എൻ ദൈവമേ തന്നീ എന്നെ എല്ലാവരും ചേർന്ന് ശുദിക്കുന്നു ഞാൻ എൻ ദൈവമേ തന്നീ എന്നെ പാപത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് വീണ്ടവനേ പാറമേലെന്നെ നിർത്തിയോനേ സൗകര്യങ്ങൾ തന്നവരെ നല്ല കുടുംബം
ശക്തി
Hallelujah, studio, hallelujah, studio.
പരിശുദ്ധാത്മാവ് നമ്മെ തൊടുന്നു മുതൽ ഈ പകൽക്കാലം അസാധാരണമായ ഒരു മഹത്വം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ നമ്മെ പൊതിയുന്ന പകൽ, അസാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തുന്ന പകലാണ്, അസാന്നിധ്യം നമ്മെ ആശ്വസിപ്പിക്കുന്ന പകൽ, അസാന്നിധ്യം നമ്മെ സൗഖ്യമാക്കുന്ന പകൽ, അസാന്നിധ്യം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. അതീവശക്തി നിന്റെ സ്ഥിതിയെ മാറ്റുകയാ. അതീവശക്തി അനുഭവിച്ച് അതീവശക്തി ബലപ്പെട്ട്